കൂട്ടുകാരെ നമ്മളിപ്പോ പോകുന്നത് ഇവിടെ വയനാട് തിരുനെല്ലിയിൽ നിന്ന് മാനന്താടി വന്നിട്ട് പനമരം ആ ഒരു സെക്ഷനിലാണ്. എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? ചെറുകാട്ടൂർ. ചെറുകാട്ടൂർ എന്ന സ്ഥലത്ത് 350 വർഷം പഴക്കമുള്ള ഒരു കേളോത്ത് തറവാട്. അതിപ്പോ പിന്നെ ഹോം സ്റ്റേ ആയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്, പക്ഷെ ഭയങ്കര വർക്കുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എന്താണ് അവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇതാണ് കേളോത്ത് തറവാട്. കൂട്ടുകാരെ, നമ്മള് പിന്നെ തിരുനെല്ലിയിൽ നിന്ന് നേരെ വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ചില വഴികളിലൂടെ വന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ ഇവിടെ കുറുമ്പാലക്കോട്ട പോയപ്പോൾ നാരായണേട്ടനാണ് എന്നോട് ഇവിടെ ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് പറയുന്നത്. ഈ വീടിന്റെ തറവാടിന്റെ പേരെന്താ? കുപ്പത്തോട് തറവാടെന്നാണ് അറിയപ്പെടുന്നത്. കുപ്പത്തോട് തറവാട്. വേറെന്തൊരു പേര് അവിടെ എഴുതി വെച്ചോളൂ തോന്നുന്നു. ഒരു കേളോത്ത് തറവാട് എന്നാണ് ഈ പ്രദേശത്തിന്റെ പേരാണ് കേളോത്ത്. കുറച്ച് സൗണ്ടില് നമുക്ക് പറയാം. കേളോത്ത് എന്നുള്ളതാണ് ഈ കേളോത്ത് തറവാട് എന്നാണ് അറിയപ്പെടുന്നത്, പൊതുവായിട്ട് അറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ കുടുംബമാണ് കുപ്പത്തോട്. കുപ്പത്തോട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. കുപ്പത്തോട് തറവാടാണ്. അത് ശരി. മൊത്തത്തിൽ ഈ പ്രദേശത്തിന്റെ പേര് കേളോത്ത് എന്നുകൊണ്ട് കേളോത്ത് തറവാട് എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. അത് ശരി. ഓക്കെ ഓക്കെ. പേരെന്താണ്? രണ്ടുപേരും. സജിത് കുമാർ. സജിത് കുമാർ അധ്യാപകനാണ് അല്ലേ. ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഇത് 350-400 വർഷം പഴക്കമാണ് പറയുന്നത്. 400 വർഷത്തെ പഴക്കം പറയുന്നുണ്ട്. അതായത് പഴശ്ശിയുടെ കാലഘട്ടത്തിൽ ഈ വീട് ഉണ്ടെന്നാണ്, പഴശ്ശിയുടെ വന്ന ഒടുവിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കൊള്ളാലോ. അപ്പൊ വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ സ്ഥലവും കൂടിയാണ് ഈ കേളോത്ത് തറവാട്. പഴശ്ശി രാജാവ് ഇവിടെ ഒളിവിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു പിന്നെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്, ഒരുപക്ഷെ മൈസൂരിലെ ടിപ്പുവിനെ ചെറുക്കാനാവാം, ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ആദിവാസികളൊക്കെ ഉള്ള സെറ്റിൽമെന്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അതെ അതെ. നമ്മുടെ തൊട്ട് ഇതിന്റെ തൊട്ടടുത്തൊരു ആദിവാസി കോളനിയാണ്. അത് ശരി. നമ്മുടെ തൊട്ടടുത്ത്. അത് ശരി. ഇത് എത്ര ഏക്കർ സ്ഥലം കാണും? ഇതിപ്പോ ഒരു 8 ഏക്കർ സ്ഥലം. 8 ഏക്കർ സ്ഥലം ഇപ്പോഴും ഈ തറവാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃഷിയുണ്ട്? കൃഷിയുണ്ട്. കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്. കാപ്പി കുരുമുളകൊക്കെ. റബ്ബറുണ്ട്. അത് ശരി. പിന്നെ വയൽ കൃഷിയുണ്ട്, 5 ഏക്കർ വയലുണ്ട്. ഈ തറവാടില് ഒരുപാട് ആളുകൾ താമസിച്ച ഒരു തറവാട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പിന്നെ ഒരു വലുപ്പം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും പഴയകാലത്തെ കാരണവന്മാരും ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് ഇതിന്റെ സീലിംഗ് മച്ച് അങ്ങനെ ആ ഒരു തരത്തിലാവും അല്ലേ. മുറികളൊക്കെ വലിയ വലിപ്പമുള്ള മുറികളൊക്കെ ചെറിയ ചെറിയ മുറികളായിരുന്നു. അപ്പോഴും ഞങ്ങൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആൾട്ടറേഷൻ വരുത്തിയിട്ട് ആറ് വലിയ ബെഡ്റൂമുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതെ ശരി. അപ്പൊ നമ്മൾ ഇതിനോടനുബന്ധിച്ച ഒരു ചെറിയ ടൂറിസം ആയിട്ടാണ് ബന്ധപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. തറവാട്. അതെ ശരി. തറവാട് റെന്റിന് കൊടുക്കുന്നുണ്ട്. റെന്റിന് കൊടുക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വരുന്നുണ്ട്. അതെങ്ങനെ ബജറ്റബിൾ ആണോ? പിന്നെ ഇതിന്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈറ്റ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. വെബ്സൈറ്റ് ഉണ്ട്. ഇതിന്റെ മെയിന്റനിങ് എങ്ങനെയാ? മെയിന്റനൻസ് ഒക്കെ ചെയ്യുന്നത് വർഷത്തിലും ചെയ്യലാണോ? ആ ഇത് നമ്മള് 6 മാസം കൂടുമ്പോൾ ചെറിയൊരു മെയിന്റനൻസ് ഒക്കെ പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ശരി. അനുബന്ധിച്ച് നമ്മൾ ആയുർവേദ സ്പാ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പിന്നെ ഫോറിനേഴ്സ് ആണ് നമ്മുടെ കൂടുതൽ കസ്റ്റമർ. അത് ശരി. ഇതുവരെ നമ്മൾ ഇറ്റലി വെളിച്ചത്തിന്റെ ശല്യം ഉണ്ടാവും ചെറുപ്പം. പിന്നെ ഒരു പിന്നെ എനിക്ക് അറിയേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. സിനിമ എന്ന് വെച്ചാൽ സീരിയലുകളാണ് ധാരാളം നടന്നിട്ടുള്ളത്. സീരിയലുകൾ. പിന്നെ ഇപ്പൊ ഹോം സിനിമകള് ഗൾഫിൽ ചെയ്യുന്ന ഹോം സിനിമകൾ ധാരാളം നടന്നിട്ടുണ്ട്. ശരി. പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പുതിയ സിനിമ അലി അക്ബറിന്റെ സിനിമ ഇവിടെ ചെറിയൊരു സാധ്യത ഉണ്ട്.
അഞ്ചാറ് ഏഴ് ഇവിടെ ചെയ്യുന്നുണ്ട്. 1921 ഇപ്പോഴും കടന്നുള്ള പുതിയ പ്രൊജക്ട് ഉണ്ടല്ലോ. അത് ശരി. അപ്പൊ മറ്റൊരു കാര്യം വെച്ചുകഴിഞ്ഞാൽ, ഈ വീടിന്റെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇവിടെ താമസിച്ചിട്ടുണ്ടാവുമല്ലോ, കുഞ്ഞുനാളില് താമസിച്ചിട്ടുണ്ടോ? ഞങ്ങളിവിടെ 40 വർഷത്തോളം താമസിച്ചു. 40 വർഷത്തോളം ഇവിടെ താമസിക്കാതായിട്ട് എത്ര വർഷമായി? 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ വീട്ടിൽ തന്നെ താമസിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പിന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളിവിടെ താമസിച്ച് ഇപ്പൊ പുതിയ വീട്ടിലെ നമ്മൾ വാർപ്പിന്റെ വീട്ടിലേക്കാണല്ലോ മാറിയിട്ടുള്ളത്. അവിടെയുള്ള അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം, ചൂട്, ഇവിടെ ഒരു ACന്റെ ആവശ്യമില്ല, നല്ല തണുപ്പായിരിക്കും. ഇത് മഴയത്തും വെയിലത്തും ഒരേ കാലാവസ്ഥ, നമുക്കിപ്പോ റൂമിലേക്ക് കയറിയാൽ നമുക്കറിയാം അത്ര ഒരു ഫീലിംഗ് ആണ്. രാവിലെ ഒക്കെ നമുക്ക് കിടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം. ഇത്രയും നല്ലൊരു ആംബിയൻസ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള ഇങ്ങനെ ഒരു കെട്ടിട സങ്കല്പത്തിൽ നിങ്ങൾ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോയത് എന്നൊരു സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് പോയി അല്ലേ? അതൊരു ചോദ്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ, ഈ വീട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് അതായത് രണ്ടുപേരെയും വേണം ജോലിക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടാളും ജോലിക്കാരാണ്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, പിന്നെ അനിയനാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഇത് വീട് പൊളിക്കണ്ട, നമ്മൾ നിലനിർത്തിയിട്ട് നമുക്കൊരു വീട് എടുക്കാം. അങ്ങനെ ഒരു വീടെടുക്കാൻ ഐഡിയ വന്നു. വീടെടുത്ത് ഐഡിയ വന്ന സമയത്ത് ഞാൻ DPP തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ട് കാണിക്കലും മറ്റേ എൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ ടൂറിസത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു, ഹോംസ്റ്റേയിലേക്ക് മാറാം. അപ്പൊ ഹോംസ്റ്റേയിലേക്ക് മാറാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അതിങ്ങനെ ചെയ്തത്. ഫോറിനേഴ്സ് വരുന്നുണ്ടോ? ഫോറിനേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അത് ശരി. അപ്പൊ മറ്റുള്ള ട്രാവൽസ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെബ്സൈറ്റിലൂടെ വെബ്സൈറ്റ് ഉണ്ട്. അത് ശരി. പിന്നെന്താണ്, അപ്പൊ ഇതിന്റെ പ്ലാനൊക്കെ ഒക്കെ അന്നത്തെ കാലത്തുള്ള ആശാരിമാര് വരച്ചതായിരിക്കും. പെരുന്തച്ഛന്റെ ഒരു ചെറിയൊരു തച്ചുണ്ട് മുകളിൽ കാണാം. ആണോ? പെരുന്തച്ഛന്റെ ഒരു തച്ചുണ്ടോ? തച്ചെന്ന് വെച്ചാൽ പെരുന്തച്ഛൻ ചെയ്തായിരിക്കില്ല, പെരുന്തച്ഛൻ ആ സിനിമയിൽ നമ്മൾ കാണുന്നത്. പെരുന്തച്ഛൻ സിനിമയിൽ ആ മറ്റൊരു കൂട്ടിങ്ങനെ കാണുന്നില്ല. ആ ശരി. അത് ശരിക്ക് ആ സമയത്തുള്ളതാണെന്നാണ് പറഞ്ഞത്. ആ സമയത്തുള്ളതാണ്. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. എയർ സർക്യൂട്ട് ഒക്കെ നല്ല. പക്ഷെ വാതിലും വാതിലും മാത്രമല്ല, ജനലില്ലായിരുന്നു. ജനലില്ലെങ്കിൽ നമ്മൾ വാതിലടിച്ചാൽ ഉള്ളിൽ കടന്നാൽ രാവിലെ ഒരു ശ്വാസത്തിനൊരു പ്രശ്നമില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ റൂം. ശരി. അതിലുള്ള താമസം കിടക്കുന്നത് എവിടെയോട് ചോദിച്ചാൽ എന്റെ ഫീലിംഗ് അറിയാം. വെളിച്ചായി അല്ലേ? ആ ഇത് കിച്ചണാണ്. ഡൈനിങ് റൂം. ആ വെളിച്ചോട്ടോ. ഇതാണ് ഡൈനിങ് റൂം. ഇത് എത്ര പേർക്ക് ഇരിക്കാം നമുക്കിവിടെ? 12 പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. പിന്നെ അടുക്കള ഒന്ന് കാണാം. ഇതാണ് അടുക്കള, കേളോത്ത് തറവാടിന്റെ അടുക്കളയാണ്. ഇതൊക്കെ ആൾട്രേഷൻ വരുത്തിയാണ് പുതിയതായിട്ട് അല്ലേ? അയ്യോ, കുഴപ്പമില്ല. തൈലുകളൊക്കെ പുതിയതായിട്ട് വെച്ചതാണ്, പഴയതല്ല. കല്യാണ സമയത്ത് ഒരു മാറ്റം വരുത്തി. അത് ശരി. ഓക്കെ. ഇതാണ്. ഇത് ഇതിനെന്താ പറയാ, ഈ റൂം, ഈ ഒരു വരാന്ത പോലെ അല്ലേ? പഴയ കാലത്തെ ആ ഇതൊക്കെ പഴയതാണ്. ഇതെനിക്ക് ഒരു ഹാർമോണിയം അല്ലേ? ശരിക്കും ചുമരുമേശയാണ്. ചുമരുമേശ ശരിക്കും ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെയാണ്. പഴയ പഴയ ഡ്രസ്സിംഗ് ടേബിൾ. ഇതിപ്പോ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. സംഭവമുണ്ട്. ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസിൽ. അത് ശരി. ഈ കസേരകളൊക്കെ ഇപ്പൊ വാങ്ങിച്ചതാണോ പഴയതാണോ? കസേരകളൊക്കെ പഴയതാണ്, ചെറിയ വ്യത്യാസം വരുത്തുന്നത്. അത് ശരി. പഴയ കസേരകളാണ് അല്ലേ? ആ തൊട്ടിലോ അതൊക്കെ പഴയതാണ്. പക്ഷെ ചെയിനിപ്പോ നമ്മള് പോയിട്ട് ഇതൊക്കെ മുത്തശ്ശന്റെ കാലത്തുള്ളതാണ്. കേളോത്ത് തറവാട്ടിലെ പ്രമാണിമാരായിട്ടുള്ള മുത്തശ്ശന്മാര്. അതെ അതെ. ബെഡ്റൂം. ജനല ലൈറ്റ് തുറക്കാൻ പറ്റുമോ? ഓക്കെ, ലൈറ്റ് ഇട്ടാലും മതി.
പന്ത്രണ്ട് പതിനാലോ കാണുമോ? ആണെന്ന് തോന്നുന്നു അല്ലേ? 12-14 കാണും. ഹലോ, ഇതാണ് രഹസ്യ അറകൾ അല്ലേ? ഇതിനുള്ളിൽ വല്ല സ്വർണോ ഒക്കെ കൊണ്ടുവെക്കാവുന്ന പഴയ കാലത്ത്. ഇത് പുതുതായിട്ടുണ്ടാക്കിയ ബാത്റൂമാണ്. നഷ്ടപ്പെട്ടു പോകാന്നുള്ളത് അമ്മേനെ സംബന്ധിച്ചൊക്കെ ഭയങ്കര വിഷമമുള്ളതാണ്. സ്പീക്കർ തറവാട് നമുക്ക് കിട്ടി. അതെ, എല്ലാവർക്കും ഇതേപോലെ അപ്പുറത്ത് മുറി ഉണ്ടാവും. അത് ശരി. അത് കുറച്ച് വലുതാണ്. ഈ കട്ടിലൊക്കെ പഴയ കാലത്തെ കട്ടിൽ അപ്പുറത്തിട്ട്. അത് ശരി. ആ, ഇത് നാലാമത്തെ മുറി. വലിയ മുറികളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 30 മുറികളുണ്ടെന്ന്. ആക്ച്വലി പണ്ട് 30 മുറികൾ ഉണ്ടായിരുന്നു അല്ലേ? അതിപ്പോ അത് പിന്നെ ആ മുറികൾ ചെറിയ മുറികളായിരുന്നു. അത് പിന്നെ നമ്മളതൊന്ന് വലുതാക്കി മാറ്റി ഇപ്പൊ മുകളിലിപ്പോ 4 മുറി, താഴെ 2 മുറി, 4-2 6 മുറി, പിന്നെ അടുക്കള, ഡൈനിങ് റൂം, പൂജാമുറി ഉണ്ട്. പൂജാമുറി ഉപയോഗിക്കുകയാണ് അവിടെ. പഴയ കാലത്തെയുള്ള പൂജകൾ, പഴയ കാലത്തെ നമ്മളൊരു തറവാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ശരി. ശ്രീചക്രവും മറ്റേ ദേവിയുടെ ഇതൊക്കെ ഉണ്ട്. അത് ശരി. അതൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? യോഗ മെഡിറ്റേഷൻ. യോഗ ഞാനിപ്പോ നേരത്തെ കേറുമ്പേ ഇങ്ങനെ നോക്കണം. നമ്മളെ ശീലക്കുറവാണ്. പഴയ ആളുകളെ വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയിരിക്ക. അത് കൊള്ളാലോ. ഇത് പൊളിച്ച്, ആ ചെറിയൊരു എയർ കണ്ടീഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാ മുകളിലേ എയർ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാ ആ ചൂടിന്റെ ഒന്നും പറയാനില്ല. എനിക്കിതിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പോർഷനാണ് തീർച്ചയായിട്ടും. അതെ അതെ അതെ, കൊള്ളാം അല്ല ഇനി സംഭവം. അതെ അതെ അതെ, ഇതാണ് പെരുന്തച്ഛൻ. പഴയകാലത്ത് പെരുന്തച്ഛൻ മാതൃകയിൽ അദ്ദേഹം ഏതൊരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അതിൻ്റെ സിനിമയിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. രണ്ട് ഭാഗത്ത് ഒരുപോലെ പൂജാമുറിയാണ്. പൂജാമുറി പഴയ ആ പ്രൗഢിയും ഒക്കെ ഉള്ളൊരു പൂജാമുറി. അടിപൊളി പൂജാമുറിയാണ്. ആ ഇതാണ് പൂജാമുറി.
തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പ് വരുന്നുണ്ട്. ഇത് പഴയ കാരണവരുടെ മെതിയടിയാണ്. ഈ കട്ടിൽ നിന്നാ പ്രത്യേകത? ഇതാണ് സപ്രപഞ്ച കട്ടിൽ നിന്ന് പറയുന്ന പഴയകാലത്ത്. ഇതിപ്പോ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാമെങ്കിലും അന്ന് ഇത് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇതിന്റെ ഒരു മേൽക്കെട്ടി ഇതൊക്കെ ഉണ്ട്. എന്ത് ചാതിയൊക്കെ ഉണ്ടായിരുന്നു. ശരി ശരി, ഓക്കെ ഓക്കെ. കേളോത്ത് തറവാടിന്റെ വീട് കണ്ടു, മനോഹരമായിരിക്കുന്നു. നിങ്ങൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തേ പോലും ഇതിന്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അടുത്ത എടക്കൽ കേവ്സിലേക്കാണ് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തൽക്കാലം പുൽപ്പള്ളിക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ഒരു